എൻ്റെ പേര് അയാൻ എന്നാണ്. ഞാൻ ബിഷമ്മൂർ വിദ്യാഭീതിയിലാണ് പഠിക്കുന്നത്. പിന്നെ ഞാൻ ആലപ്പുഴ ജില്ലയിലെ കായംകുളത്തിനടുത്തുള്ള കാപ്പിലാണ് താമസിക്കുന്നത്. എൻ്റെ പേരാണ് ആമിർ. ഞാൻ ബിഷമ്മൂർ വിദ്യാഭീത കായംകുളത്തിലാണ് പഠിക്കുന്നത്. ഞാൻ ഫോർത്ത് സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്. മോനെ എത്ര വർഷം കൊണ്ട് ഈ കനേഡിയൻ ഇവിടെ വളർത്തുന്നുണ്ട്? ഒരു 4 വർഷം കൊണ്ട് വളർത്തുന്നുണ്ട്. എത്ര ആടുകളാണ് ഇവിടെ ആദ്യം വാങ്ങിയത്? ആദ്യം 2 കനേഡിയൻ കൊണ്ടാണ് തുടങ്ങിയത്. പ്രസവിച്ച് ഒത്തിരി ആയിട്ടുണ്ട് അല്ലേ? ഡിഫറെന്റ് കളർ ഒക്കെ ആയിട്ടുണ്ടല്ലോ അല്ലേ? ബ്ലാക്കും വൈറ്റും ഉണ്ട്. ഉപ്പ ഞങ്ങൾക്ക് 2 ആടുകൾ വെച്ചത്, അത് പെറ്റ് പെരുകി ഡിഫറെന്റ് കളേഴ്സ് ആയി. ഞങ്ങൾ സ്കൂളിൽ പോകുമ്പോഴൊക്കെ ഞങ്ങളുടെ ഉപ്പാടും ഉമ്മ നോക്കും. അത് ഞങ്ങൾ സ്കൂളിൽ നിന്ന് വരുമ്പോൾ ഞങ്ങൾ ഇതിൻ്റെ കൂടെ ചിലവഴിക്കും. ഒരസുഖങ്ങളും ഒന്നുമില്ല, ഒരു കുഴപ്പവും ഇല്ല. എണ്ണത്തിൽ കൂടുതൽ കുട്ടികളെ കിട്ടുന്നുണ്ടോ മോനെ? ഉണ്ട്. എത്ര കുട്ടികളെ വരെ കിട്ടുന്നുണ്ട്? ഒരു 3. 3 കുട്ടികളെ വരെ കിട്ടിയിട്ടുണ്ട് തളക്കല്ലേ? എല്ലാ 5 മാസം കൂടുമ്പോഴും കിട്ടുന്നുണ്ട് അല്ലേ? 1.5 വർഷത്തിൽ 2 പ്രസവം എന്ന രീതിയിൽ കിട്ടുന്നുണ്ടോ? കിട്ടുന്നുണ്ട്. അപ്പൊ അസുഖങ്ങളൊന്നും ഇല്ലല്ലേ? സ്കൂളിൽ പോകുന്ന സമയത്ത് ഉപ്പയുടെ ഉമ്മ നോക്കിക്കോളൂ. അപ്പൊ ഈ അടുത്ത സമയത്ത് കുറെ കുട്ടികളൊക്കെ കൊടുത്തു അല്ലേ? കൊറേ പ്രസവിച്ചു കൂട്ടുന്നുണ്ട് അല്ലേ? ഇവരെ കൈകാര്യം ചെയ്യാനൊന്നും ബുദ്ധിമുട്ടില്ല അല്ലേ? നല്ല സ്നേഹമുള്ള ആടുകളാ അല്ലേ? ഈ കുട്ടികൾക്കൊക്കെ എന്തോ എത്ര മാസം പ്രായമായതാ? 1 മാസം. ഞങ്ങൾ ഈ ആടുകളെ വളർത്തുന്നതിന് ഒരു കോമ്പൗണ്ടിലാണ് വളർത്തിയേക്കുന്നത്. ഇങ്ങനെ ഒരു കോമ്പൗണ്ട് പോലെ ചെയ്തേക്കുമല്ലേ? പിന്നെ ആടുകൾക്ക് വെയിലടിക്കാതിരിക്കാൻ ഇവിടെ ഷെയ്ഡ് പോലെ ഉണ്ട്. ഈ ഒരു ഷെയ്ഡില്ലേ? അവിടെ കയറി നിന്നോളൂ. നിന്റെ അടിയിൽ കയറി എല്ലാം നിന്നോളൂ അല്ലേ? മഴയായാലും വെയിലായാലും ഇത് കയറി നിൽക്കാൻ പറ്റൂലേ? ഇപ്പൊ ചെറിയൊരു കോമ്പൗണ്ട് ആണല്ലോ ഇത്. ഇങ്ങനെ ചെറിയൊരു ഫെൻസ് പോലെ ചെയ്തേക്കും. പിന്നെ വലിയ സ്ഥലമൊന്നും വേണ്ട, സ്ഥല സൗകര്യം ഒന്നും ആവശ്യമില്ല. പിന്നെ രാത്രി ഇവർക്ക് ഇവിടെ കയറി നിന്നോളൂ. ഇവിടെ വേറെ ഒരു ഷെഡ് പോലെ ചെയ്തിട്ടുണ്ടല്ലേ? ഇതിനകത്ത് കയറി കിടന്നോളൂ. ഈ ഗേറ്റ് അങ്ങ് കൂട്ടിയാണ്. ഇതിന് ആഹാര രീതികൾ എന്തൊക്കെയാണ്? ഇതിന് വലിയ ആഹാരമൊന്നും വേണ്ട. ഇവിടെ ഇടയ്ക്കൊക്കെ പ്ലാവിലെ ഇട്ടാറുള്ളൂ, അത് കൊടുക്കും. പിന്നെ ഇവിടെ കുറെ പുല്ല് ഇട്ടിട്ടുണ്ട്, അതൊക്കെ കൊടുക്കാറുണ്ട്. പിന്നെ അതിലെ ചീമപ്പുലാവിന്റെ ഇലയും കൊടുക്കാറുണ്ട്. ചീമപ്പുലാവ് എന്ന് പറഞ്ഞാൽ അതേ ഈ നിൽക്കുന്ന അല്ലേ? ഇതാണ് ചീമച്ചക്കയുടെ ഇല അല്ലേ? അതൊക്കെ ഇവിടെ ഉള്ളത് കൊണ്ട് അത് കൊടുത്ത് ശീലിപ്പിച്ചല്ലേ? അതൊക്കെ കരാഹാരമായിട്ട് എന്തൊക്കെയാണ് ഇവിടെ കൊടുക്കുന്നത്? സോയാബീനും ചോറുമാണ് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. സോയാ തവിടും ചോറും കൂടെ മിക്സ് ചെയ്ത്. എത്ര നേരമാണ് അത് കൊടുക്കാറ്? 2 നേരം, രാവിലെയും വൈകിട്ടും. രാവിലെയും വൈകിട്ടും കൊടുക്കും അല്ലേ? ഈ ആടുകൾ അറിയപ്പെടുന്നതെന്ന് പറഞ്ഞാൽ കനേഡിയൻ പിക്മി എന്നാണ് അറിയപ്പെടുന്നത്. ഇത് 3 സൈസ് കളറുണ്ട്. ഒന്ന് ബ്ലാക്ക്, പ്യുവർ ബ്ലാക്ക് ഉണ്ട്, പ്യുവർ വൈറ്റ് ഉണ്ട്, പിന്നെ പോയിൻറ്റഡ് എന്ന് പറയും. അതായത് വൈറ്റിനോട് ബ്ലാക്ക് ചേർന്ന കളർ, അതിന് പോയിൻറ്റഡ് എന്നാണ് അതിന് പറയുന്നത്. ഇതിന് പ്രത്യേകം അസുഖങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവാറില്ല. ഇതിന് കുറച്ച് കാടിയ തീറ്റയൊക്കെ മതി. ഇതിന് ഒരസുഖം ഇതുവരെ ഉണ്ടായിട്ടില്ല. അഥവാ പനിയോ അങ്ങനെ എന്തെങ്കിലും വന്നാലേ ഉള്ളൂ. ഈ ഒരു ആടിനോട് താല്പര്യം തോന്നാനുള്ള കാരണം എന്താണ്? അതൊരു ഫാൻസി, കാണാൻ നല്ല ഭംഗിയുണ്ട്, വലിയ തീറ്റ വേണ്ട, ഭക്ഷണം കുറച്ച് മതി, അതിന് പ്രത്യേകം അതിനെ നോക്കി പുറകെ നടക്കേണ്ട ആവശ്യമില്ല. അത് അവർ പ്രസവിച്ച് അവരെ കുഞ്ഞുങ്ങളെ നോക്കി അവരെ നടന്നോളും. അതിനകത്ത് നമ്മൾ പാല് കറക്ക പോലും വേണ്ട, കുട്ടികൾക്ക് ഉള്ള പാലേ തന്നെ ഉണ്ടാവാറുള്ളൂ. കുട്ടികൾ തന്നെ കുടിക്കുന്നു. ഈ ആടുകളെ ശരിക്കും കുട്ടികൾക്ക് കൂടുതൽ ഇഷ്ടപ്പെടുന്നതേ, അതൊരു വീട്ടിൽ 2 സെൻറ്റോ 3 സെൻറ്റോ ഉള്ളവർക്കും വളർത്താൻ പറ്റിയൊരാടാണ്. നമ്മളിപ്പോൾ പേര് വിളിച്ച് പഠിപ്പിച്ചാൽ, പേര് വിളിച്ചാൽ ഓടി വരും. പിന്നെ ഒരു സിറ്റ് ഔട്ടിലൊക്കെ വന്ന് ശല്യം ചെയ്ത 2 പ്രാവശ്യം ഓടിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് ആ വഴി വരാറേ ഇല്ല. അങ്ങനെ ശല്യം എന്ന് പറയാൻ ഈ ആടിനൊരു ശല്യമില്ല. നല്ല രീതിയിൽ അതിനെ നോക്കാം. പേര് വിളിച്ചാൽ അത് വിളിയേക്കും, അതിനെ കരയുകയും ചെയ്യും. അതൊരു സ്നേഹത്തോട് വളർത്താൻ പറ്റിയ ഒരാടാണ്.
ഇത് നേരത്തെ കുറേ ആടുകൾ ഇവിടെ ഉണ്ടായിരുന്നു, കുറേ കൂടുതലുണ്ടായിരുന്നു. അപ്പോൾ അത് കുറേ കൊടുത്തു. അത് നേരത്തെ ബുക്കിങ്ങാണ്. ആടുകൾ കുട്ടികളെ കാണുമ്പോൾ എല്ലാവരും നേരത്തെ ബുക്ക് ചെയ്തിട്ട് പോകും. അങ്ങനെ നേരത്തെ കൊടുക്കാറുണ്ട്. നമ്മൾ ആ വാങ്ങിയ വിലയ്ക്ക് തന്നെ കൊടുക്കുന്നത്. അത് ഒരു ഏകദേശം ഒരു 2.5 മാസത്തിന് മുകളിലോട്ട് നമ്മളൊരു 10 രൂപ എന്ന വിലയിലാണ് നമ്മൾ കൊടുക്കാറുള്ളത്. ഇത് പുറത്ത് ഇവിടെ അടുത്തുള്ള ആൾക്കാർക്കൊന്നും വലിയ അതിനെപ്പറ്റി അറിയാത്തതുകൊണ്ട് അധികം ആളില്ല. ദൂരത്തു നിന്നൊക്കെ ആൾക്കാർ ഇതിനെപ്പറ്റി, കനേഡിയൻ പിക്കിനെ പറ്റി അറിയാവുന്നവർ കൂടുതലും വരുന്നത്. കൂടുതലും ദൂരത്തോട്ടാണ് ആൾക്കാർ കൊണ്ടുവന്നത്. ഇതിനെ ഇഷ്ടപ്പെട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും വളർത്തിക്കൊണ്ടിരിക്കും. കാരണം ഇതിന് അസുഖങ്ങളില്ല, തീറ്റയില്ല, നല്ല നല്ല രീതിയിൽ വളർത്താം, ഫാൻസി ആയിട്ട് വളർത്താൻ പറ്റിയ ഒരാൾ. കൊമ്പുണ്ട്, കൊമ്പ് അടിപൊളി. ഇതാണ് ഇവിടുത്തെ മെയില്. ഇതിനിപ്പോ എത്ര വയസ്സായി? ഇതിന് 3 വയസ്സായിട്ടുണ്ട് അല്ലേ. കാണാൻ നല്ല ക്യൂട്ട് സാധനമാണ്. എത്ര മെയിൽ ഉണ്ട് ഇവിടെ? ഇവിടെ 2 മെയിൽ. 2 മെയിൽ. ഈ ഇരിക്കുന്ന ബ്ലാക്ക് മെയിലല്ലേ? ഇരിക്കുന്ന ബ്ലാക്ക് അല്ലേ. കൂടുതലും വൈറ്റ് കുട്ടികളാന്ന് തോന്നുന്നില്ലേ. ാണ് തീറ്റ കുറച്ച് മതി, തീറ്റ വെറും കുറച്ച് മതി, ഒരു അസുഖവും ഇല്ല. അതാണ് അതിന്റെ ഒരു മെയിൻ പ്ലസ് പോയിന്റ്. അതെല്ലാം സെയിലായി. വെളിയിൽ ആവശ്യക്കാരുണ്ട്. ഓ, ശരിക്കും ആവശ്യക്കാരുണ്ട്. ഒരു കുറേ കുട്ടികളും കൂടെ ആയിട്ടുണ്ടല്ലോ. നല്ല വെള്ള കുട്ടികൾ, നല്ല വെള്ള കുട്ടികളായിട്ടുണ്ട്. അവരെയൊക്കെ എത്ര മാസമായതോ അവർക്കൊക്കെ? ഇപ്പൊ 1 മാസമായിട്ടുള്ള. 1 മാസമായിട്ടുള്ള. എത്ര മാസം മീനെ കൊടുക്കാൻ പറ്റും? നമുക്ക് 2.5 മാസം മുതൽ കൊടുക്കാൻ പറ്റും. അപ്പൊ പാലുപൊടിയൊക്കെ ചെറുതായിട്ട് മാറി ആഹാരം എടുത്തു തുടങ്ങും. കൂടുതലും നേരത്തെ ബ്ലാക്ക് ആയിരുന്നു ഉള്ളത്. ഇപ്പം ഈ കുട്ടികളെയൊക്കെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നു? കൊടുക്കാന്ന് വിചാരിക്കുന്നുണ്ട്. നേരത്തെ ബ്ലാക്ക് ആയിരുന്നു കൂടുതലുള്ളത്. പക്ഷെ വൈറ്റിനാണ് കുറച്ചും കൂടെ മാർക്കറ്റ് കൂടുതൽ, ആവശ്യക്കാർ കൂടുതൽ. പിന്നെ വൈറ്റ് വാങ്ങുന്നവരും ഇടയ്ക്ക് ഒരു ബ്ലാക്കിനെയും വാങ്ങാറുണ്ട്. ചെറിയ സ്ഥല സൗകര്യത്തിൽ പോലും ഇവരെ വളർത്താനായിട്ട് പറ്റും. ആ, ചെറിയ 2 സെന്റ് ആയാലും കുഴപ്പമില്ല, അവർക്ക് വളർത്താൻ പറ്റിയ വളരെ ചെറിയ ചെറിയ സ്ഥലം മതി. ഒരു ഫാൻസി ബ്രീഡ് എന്ന നിലയ്ക്ക് ഇഷ്ടത്തോടെ വളർത്താൻ പറ്റിയ ആട് അതന്നെ. അവരുടെ മുന്നോട്ട്